കാതുകളൊന്ന് കൂർപ്പിക്കണേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുത്തുനബി തങ്ങള് അവിടുന്ന് ദാ മദീനയിലിരിക്കുന്ന സമയത്ത് സഹാബത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് കൾച്ചറില്ലാത്ത കാട്ടറബിയായ ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരികയാ. മുത്തുനബി തങ്ങളുടെ തോളത്ത് കിടക്കുന്നതാകുന്ന ഷാള് പിടിച്ചങ്ങ് വലിക്കുകയാണ്. ആ സമയത്ത് മുത്തുനബി തങ്ങളുടെ കഴുത്തിന് വേദനിക്കുന്നുണ്ട്. ഹബീബായ തങ്ങൾക്ക് വല്ലാതെ വിഷമമുണ്ട്. സഹാബത്ത് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴും വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ മൃദുല സ്വഭാവത്തിന്റെ ഉടമയാണല്ലോ തങ്ങള്. അവിടുന്ന് സഹാബത്തിനോട് പറഞ്ഞു മിണ്ടണ്ട, അവരോട് ദേഷ്യത്തിന് പോകണ്ട, പ്രതികരിക്കാ പോകണ്ട എന്ന് പറഞ്ഞ് കൾച്ചറില്ലാത്ത കാട്ടറബിയായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് മുത്തുനബി തങ്ങളുടെ ഷാള് പിടിച്ചു വലിച്ചപ്പോൾ നബി തങ്ങള് ദേഷ്യപ്പെട്ടില്ല. ചോദിച്ചു, എന്താണ് നിന്റെ ആവശ്യം? നിന്റെ ആവശ്യം എന്താ? എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് നീ കടന്നു വന്ന്? ശ്രദ്ധിക്കണേ, അറബികളിൽ അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത കൾച്ചറില്ലാത്ത ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദ് നബവിയുടെ ചാരത്തിരുന്നു കൊണ്ട് സ്വഹാബത്തിനോട് സംവദിക്കുന്ന സമയത്താ നബി തങ്ങളുടെ ഷാളിങ്ങനെ പിടിച്ചു വന്ന് വലിച്ചിട്ട് എനിക്ക് വല്ലതും തരണേ, ഞാനൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വല്ലതും തരണേ എന്ന് പറഞ്ഞുകൊണ്ടൊരു കാട്ടറബിയായ ആള് വന്നത്. ആ സമയത്ത് സ്വഹാബത്ത് പ്രതികരിക്കാൻ നേരത്ത് നബി തങ്ങൾ പറഞ്ഞു, വേണ്ട. അയാളോട് ചോദിക്കുന്നു, എന്താണ് നിന്റെ ആവശ്യം? ചോദിച്ചോളൂ. അയാള് പറയുകയാ, നബിയേ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, എനിക്ക് ഭക്ഷണമില്ല. അതുപോലെ തന്നെ എനിക്ക് കയ്യിൽ ഉപയോഗിക്കാനുള്ള നാണയത്തുട്ടുകൾ പൈസയില്ല, വേണ്ടതാകുന്ന വസ്ത്രങ്ങളില്ല, ഇതൊന്നുമില്ലാതെ വേദനിക്കുന്ന എന്നെ ഒന്ന് പരിഗണിക്കണേ. പലരുടെയും വാതുക്കൽ ചെന്ന് ഞാൻ മുട്ടി, പലരുടെയും വാതുക്കൽ ചെന്ന് മുട്ടിയപ്പോഴും അവരൊന്നും എന്നെ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നെ ഒന്ന് പരിഗണിക്കണമേ എന്ന് പറഞ്ഞ് മുത്തുനബി ോട് ഒരു തരത്തിലുള്ളതാകുന്ന ദയാവായ്പകളോടുമല്ല വന്നത്. ഷാള് പിടിച്ചു വലിച്ചുകൊണ്ട് അവിടുത്തെയോട് പ്രകോപനമായ രൂപത്തിൽ വന്ന് പ്രതികരിച്ചതാകുന്ന ഈ കാട്ടറബിയായ കൾച്ചറില്ലാത്ത മനുഷ്യനോട് നബി തങ്ങൾ പുഞ്ചിരിയോടുകൂടിയാണ് അവിടുന്ന് സമീപിച്ചത്. എന്നിട്ട് അയാളെയും കൊണ്ട് പോവുകയാണില്ല. വീട്ടിലേക്ക് കടന്നു നിന്നിട്ട് ആയിഷാ ബീബിയെ വിളിക്കുകയാ. അവിടുന്ന് ആയിഷാ ബീബിയെ വിളിച്ചിട്ട്, ഓ ആയിഷ, ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്, ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്, അവനെ സൽക്കരിക്കണേ എന്ന് പറയുകയാ. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹാ വന്നതാകുന്ന അതിഥിക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ ഒരുക്കുകയാ. അവിടുന്ന് ആർത്തിയോടുകൂടി ഭക്ഷണം കഴിക്കുകയാ. ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ചിട്ടില്ല. എത്ര ആളുകളുടെയാ, എത്ര പൗരപ്രമുഖന്മാരുടെ മുന്നിലാ, സാമ്പത്തിക അഭിവൃദ്ധിയുള്ളവരുടെ മുന്നിൽ പോയി കൈനീട്ടിയിട്ട് അന്നാരും പരിഗണിച്ചിട്ടില്ല. ഹബീബായ തങ്ങളുടെ മുന്നിലേക്ക് വന്നപ്പോൾ അവിടുന്ന് ആട്ടിപ്പായിച്ചിട്ടില്ല. അവിടുന്ന് ആയിഷാ ഉമ്മാനെ കൊണ്ട് വേണ്ടതാകുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊടുത്ത് ആർത്തിയോടെ ഭക്ഷണം കഴിച്ചിട്ടോ സന്തോഷിക്കുകയാ. അവിടെ നിന്നിട്ടോ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, ഞാൻ കൈവലഞ്ഞവനാണ്, എന്റെ കയ്യിലൊന്നുമില്ല, പൈസ തരുമോ എന്ന് മുത്തുനബി തങ്ങളോട് പറയുകയാ. ആദരവായ തങ്ങളുടെ കയ്യിൽ എടുക്കാൻ പൈസയില്ല, പക്ഷേ വന്നതാകുന്ന മരി മനുഷ്യനെ പരിഗണിക്കണമല്ലോ. കടം വാങ്ങിയാണെങ്കിലും പൈസ കൊടുക്കുകയാ, ഭക്ഷണം കൊടുത്തു, വസ്ത്രങ്ങൾ കൊടുക്കുകയാ. ആദരവായ മുത്തുനബി തങ്ങളെടുക്കലേക്ക് കടന്നു വന്ന കാട്ടറബിയായ മനുഷ്യനോട് നബി തങ്ങൾ സമീപിച്ച സമീപനം എത്രയോ സുന്ദരമാണ്. ഹൃദയമുള്ള ഉമ്മ, അങ്ങനെ ദാ മസ്ജിദ് നബവിയിലേക്ക് മുത്തുനബി തങ്ങളുടെ കരങ്ങൾ പിടിച്ചിട്ട് ഇയാള് കടന്നു ചെല്ലുകയാ. സ്വഹാബത്തിരിക്കുന്ന സമയത്തുണ്ടല്ലോ, അവിടുന്ന് പറയുന്നു, അക്രംത വ അജ്മൽത യാ റസൂലല്ലാ. അവിടെ നിന്നെ ബഹുമാനിച്ചു നബിയേ, അവിടെ നിന്നെ ഭംഗിയാക്കി നബിയേ, അവിടെ നിന്നെ പരിഗണിച്ചു നബിയേ. എത്ര ആളുകളുടെ വാതിൽക്കലാ ചെന്ന് നിന്നത്, ദിവസങ്ങളോളം പട്ടിണിയായി പരിവട്ടമായി കടന്നു നീങ്ങിയവനാ. ആരും പരിഗണിക്കാതെ എന്നെ അവിടുന്ന് പരിഗണിച്ചുള്ള നബിയേ, അവിടുന്ന് ഉന്നതമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട
ദീനിന്റെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് കടന്നു വന്ന ഈ കാട്ടറബിയായ മനുഷ്യന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ആദരവായ മുത്തനബി തങ്ങളുടെ ഇടപെടകൾ എത്ര സുന്ദരമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ടാ പറഞ്ഞത് ആരും കടന്നു വന്നാലും ഇല്ല എന്ന് നബി തങ്ങൾ പറയാറില്ല. ഇമാം ആലാ ഹസ്രത്ത് റളിയല്ലാഹു തആല പറഞ്ഞതാ അവിടുന്ന് ഔദാര്യത്തിന്റെ ആരാമമാണ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ കിരീടം വെക്കാത്ത നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് ഇല്ല എന്ന് ഒരൊറ്റ മനുഷ്യനോടും ഒരൊറ്റ മൃഗങ്ങളാകട്ടെ ചേതന വസ്തുക്കളാകട്ടെ അചേതന വസ്തുക്കളാകട്ടെ ആരോടും അവിടുത്തെ അടുക്കലിൽ നിന്ന് ഇല്ല നോ എന്ന ഒരു ആൻസർ വന്നിട്ടില്ല എന്ന് അവിടുന്ന് മഹാന്മാരവിടെ കവിതാശകലങ്ങളിലൂടെ പഠിപ്പിച്ചു തരികയാ.